കൊട്ടാരക്കര നടുവത്തൂരിൽ ഭർത്താവ് ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു. എഴുകോൺ സ്വദേശി ഐശ്വര്യയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊള്ളൽ ഗുരുതരമല്ല എന്ന ആശുപത്രി അധികൃതർ. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, എന്തിനാണ് ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചത്? പോലീസ് എന്താണ് പറയുന്നത്? കണ്ണൻ, കേൾക്കാമോ? തീർച്ചയായും. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? ശരി കണ്ണൻ, എന്തിന്റെ പേരിലാണ് ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചത്? എന്താണ് പോലീസ് പറയുന്നത്? ആര്യ ഇവർ കുറച്ച് നാളുകളായി അകന്നു കഴിയുകയായിരുന്നു. ആ അകൽച്ചയുടെ പേരിലാണ് ഇത്തരത്തിലുള്ള വൈരാഗ്യം ഉണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. അല്പസമയം മുമ്പാണ് സംഭവം ഉണ്ടായത്. കൊട്ടാരക്കര നെടുവത്തൂരിലാണ് ഭർത്താവ് ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചത്. എഴുകോൺ സ്വദേശിനി 24 വയസ്സുള്ള ഐശ്വര്യ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് പരിക്കുകളോടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലുള്ളത്. ഇവരുടെ പൊള്ളൽ ഗുരുതരമല്ല എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഭർത്താവ് അഖിൽരാജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. ഒപ്പം തന്നെ ഈ ദാമ്പത്യ പ്രശ്നത്തിലുണ്ടായ തർക്കങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിലേക്ക് കലാശിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഐശ്വര്യയുടെ ആരോഗ്യനില എങ്ങനെയാണ് കണ്ണൻ? ഐശ്വര്യയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. വലിയ രീതിയിലുള്ള പൊള്ളൽ ശരീരത്തിൽ ഏറ്റിട്ടില്ല. ചെറിയ രീതിയിലുള്ള പൊള്ളലാണ് ഏറ്റിട്ടുള്ളതെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഈ കുട്ടിക്ക് വിശദമായ ചികിത്സ നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഇവർ തമ്മിൽ കുറേ നാളുകളായി അകന്നു കഴിയുകയായിരുന്നു. അകന്നു കഴിയുന്ന ഭാര്യ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തി ഇയാൾ പെട്രോൾ ഒഴിക്കുകയായിരുന്നു. അതിനുശേഷം തീ കൊളുത്തുകയായിരുന്നു. ഓടി മാറിയതിനാലാണ് വലിയ രീതിയിൽ തീ ശരീരത്തേക്ക് പടരാതിരുന്നത്. അല്ലാത്ത പക്ഷം ആ കുട്ടിയുടെ ജീവനടക്കം നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. ഇപ്പോൾ ഐശ്വര്യ 24 വയസ്സുകാരിയായിട്ടുള്ള ഐശ്വര്യ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്.